അങ്ങനെ മാതൃഭൂമി വീണ്ടും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി അച്ചു നിർത്തി. അവർ കുറേ ദിവസം ഇത് തന്നെ ചെയ്തിരുന്നു. അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കിട്ടിയപ്പോൾ ഡൽഹിയിലെ ഇതിൻ്റെ പ്രതികരണം അറിയാൻ പുറത്തുപോയ മാതൃഭൂമി ലേഖകർക്ക് എവിടെയും കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്നവരെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. അവരത് എഡിറ്റ് പേജിൽ അരപ്പേജിൽ ഒന്നൊന്നില്ലാതെ എഴുതി പിടിപ്പിച്ചു. എന്നാൽ വോട്ടെണ്ണിയപ്പോൾ കെജ്രിവാളിൻ്റെ പാർട്ടി ദയനീയമായി തോറ്റു. കോൺഗ്രസ് പിന്തുണച്ചിട്ട് പോലും. ഇപ്പോൾ അതൊന്നുമല്ല പ്രശ്നം. കഴിഞ്ഞ ദിവസം മാതൃഭൂമി എഴുതിയത് എന്താണ്? അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിൽ അവർ ഇരുമ്പഴിക്കുള്ളിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ചിത്രം ഒന്നാം പേജിൽ കൊടുത്തു. ഈ നാണംകെട്ടവൻ ജയിലായിട്ട് പോലും മുഖ്യമന്ത്രി പദം വിട്ടുകൊടുത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതൊന്നും മാതൃഭൂമിക്ക് പ്രശ്നമല്ല. അടിയന്തരാവസ്ഥ വാർഷികത്തിൽ അഴികൾക്കുള്ളിൽ കഴിയുന്ന കെജ്രിവാളിന്റെ ചിത്രം കൊടുത്താൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇന്ദിരയുടെ അഴിമതിക്കും ജനാധിപത്യ വിരുദ്ധതയ്ക്കും ഭരണഘടന തുടങ്ങും വെച്ചതിനുമെതിരെ പ്രതികരിച്ചതിന് അവർ ആരെയെല്ലാമാണ് ഇരുമ്പഴിക്കുള്ളിലാക്കിയത്? ലോക്നായക് ജയപ്രകാശ് നാരായണൻ, അഡ്വാനി, വാജ്പേയി, മധുലിമായെ, മധുദന്തവാദെ, ജോർജ് ഫെർണാണ്ടസ് തുടങ്ങിയവരെ. ഇവരെ പോലെ ഏകാധിപത്യത്തിനെതിരെ പോരാടിയിട്ടല്ല 50 കൊല്ലം കഴിഞ്ഞ് കെജ്രിവാളിനെ അകത്തിട്ടത്. കട്ടിട്ടാണ് സുഹൃത്തെ. 2800 കോടി രൂപയാണ് മദ്യ കുംഭകോണത്തിലൂടെ ഡൽഹി സർക്കാരിന് നഷ്ടമുണ്ടായത്. സർക്കാരിന് നഷ്ടമുണ്ടാകുന്ന തുക ചില ബിസിനസ്സുകാർക്കാണ് ലാഭമാകുക. ആ ലാഭത്തിന്റെ വിഹിതമാണ് കമ്മീഷൻ. 100 കോടി രൂപയാണ് നമ്മുടെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത കെജ്രിവാളിന്റെ പാർട്ടിക്ക് കൊടുത്തത്. ഈ 100 കോടി രൂപയും ആം ആദ്മി പാർട്ടിയുടെ ഗോവയിലെ തെരഞ്ഞെടുപ്പ് ചെലവിലേക്കാണ് കൊടുത്തത്. ഇതിൽ 60 കോടിയുടെ കണക്ക് കൃത്യമായി ഇടുക്കി കിട്ടിയിട്ടുണ്ട്. ഈ കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനോജ് സിസോദിയ 2 വർഷത്തോളമായി ജയിലിലാണ്. സിസോദിയ ജയിലിൽ പോകുമ്പോൾ മന്ത്രിസ്ഥാനം പോകും. എന്നാൽ കെജ്രിവാൾ ജയിലിലായാലും മുഖ്യമന്ത്രി പദം വിടില്ല. കഴിഞ്ഞ ദിവസം വിചാരണ കോടതിയിലെ അവധിക്കാല ജഡ്ജി കെജ്രിവാളിന് ജാമ്യം നൽകി. മാർച്ച് 21 കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ഡൽഹി ഹൈക്കോടതി ഈ ജാമ്യം റദ്ദാക്കി. ഈ കേസ് ആദ്യം അന്വേഷിച്ചത് CBI ആണ്. ഇത് അഴിമതി കേസായതുകൊണ്ടാണ് CBI അന്വേഷിച്ചത്. പിന്നീട് ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ വന്നതോടെയാണ് ED അന്വേഷണം തുടങ്ങിയത്. കേസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്ന് CBI കോടതിയോട് ആവശ്യപ്പെടുന്നു. കോടതി അത് അനുവദിക്കുന്നു. CBI ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് ചെയ്യുന്നു. ഇത് ജൂൺ 25 ആയിപ്പോയി. അരവിന്ദ് കെജ്രിവാളിന്റെ നടപടിയെ പഴയ ഗുരുവായ അണ്ണാ ഹസാരെ പോലും തള്ളിപ്പറഞ്ഞതാണ്. അഴിമതി ചെയ്യാൻ പാടില്ലായിരുന്നു, അതും മദ്യത്തിന്റെ പേരിൽ അഴിമതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അഴിമതി കാണിച്ച് അരവിന്ദ് കെജ്രിവാളിനെ വീരപുരുഷനാക്കാനാണ് മാതൃഭൂമി ശ്രമിക്കുന്നത്. ജനാധിപത്യത്തെക്കുറിച്ച് സ്പീക്കർ സംസാരിക്കുന്നതിന് മുമ്പ് അറസ്റ്റ് എന്നാണ് മാതൃഭൂമി പറയുന്നത്. അഴിമതിക്കാരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നാണോ മാതൃഭൂമി പറയുന്നത്?